Sekarang Rajasthan ini Kongres ini ulilah paralel penakam Maranik ke Purutu beran durangi itu kalangan lelai, ada nama lupade ulah madhimangal nirandera mai wartagal, sehi nunda adine peti ulah wisudam segal rakshikar lelai ketikin nunda. Ashok Gelotum Sachin Bailotum iru wibhagan lelai ceri diri nindu kunda narutunda arobana pratyarobanangalum celiwadi eriel mukhe Kongres ini Rajasthan ini tudar berana sadhidagal tulom illa dakirikinu endu thanne parayam namakariyam ippol pudhiya vedikottichirikkunnathu Sachin Bailottalla Ashok Gelottaana ettavum pradhanamayi Ashok Gelott kazhinja divasam paranju vechathu Sachin Bailott nadathiya aaropanangalil adinte oru vivarshanangalil adinu marupadiyumayi Ashok Gelott kurachu naalukalude idavelakku shesham rangathu vannirikkunnu ennathu sthithigathikal Rajasthanil ഉറപ്പായും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്ന തരത്തിലേക്ക് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു Ashok Gelott പറയുന്നത് തന്നെ മുഖ്യമന്ത്രിയാക്കിയത് നെഹ്റു കുടുംബമാണ് തനിക്ക് അവരോടാണ് കടപ്പാടും പ്രതിബദ്ധതയും ഉള്ളത് തനിക്ക് മറ്റാരും ഒരു ഗോഡ് ഫാദർമാരും ഇല്ല എന്ന് Ashok Gelott പറയുന്നത് കൃത്യമായി സച്ചിൻ പൈലറ്റിനുള്ള ഒരു മറുപടിയാണ് സോണിയ ഗാന്ധിയേക്കാൾ വസുന്ധര രാജയ്ക്കാണ് ഗെലോട്ട് പ്രാധാന്യം കൊടുക്കുന്നതെന്ന സച്ചിൻ പൈലറ്റിന്റെ വിമർശനത്തെ ആണ് ഇതിലൂടെ Ashok Gelott ഖണ്ഡിക്കുന്നത് എന്തായാലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗാന്ധി കുടുംബമാണ് നിർണായക സ്വാധീനം ചെലുത്തിയതെന്ന് Ashok Gelott പറയുന്നു എൻ്റെ നേതാവ് ആരാണെന്ന് ഞാൻ തീരുമാനിക്കുകയാണെന്നും അതിൽ മറ്റൊരാൾക്ക് എങ്ങനെ അഭിപ്രായം പറയാൻ സാധിക്കുമെന്നും ഗെലോട്ട് ചോദിക്കുന്നു തന്നെ നിയമസഭാ അംഗവും സംസ്ഥാന പാർട്ടി അധ്യക്ഷനും മൂന്ന് തവണ രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമാക്കിയത് സോണിയ ഗാന്ധി ഉൾപ്പെടുന്ന ആളുകളാണ് എന്ന് തന്നെയാണ് അശോക് ഗെലോട്ട് പറഞ്ഞു വെക്കുന്നത് ഖാർഗെ രാഹുൽ വേണുഗോപാൽ എന്നിവരുമായെല്ലാം താൻ ഈ കാര്യം സംസാരിച്ചതാണ് തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുമെന്ന് ഉറപ്പിച്ചതാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് വസുന്ധര രാജയ്ക്കെതിരായ അഴിമതി കേസുകളിൽ അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന സച്ചിൻ പൈലറ്റിന്റെ ആരോപണം ഗെലോട്ട് നിഷേധിക്കുന്നുണ്ട് രാജസ്ഥാനിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ എത്തുമെന്നും അശോക് ഗെലോട്ട് പറയുന്നു രാജസ്ഥാനിൽ ബി ജെ പി നേതാക്കളെ ആരെയും എവിടെയും കാണാനില്ല അവരുടെ ആക്രോശ റാലി പരാജയപ്പെട്ടു അതിന്റെ ഉദ്ദേശത്തെ പോലും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് കോൺഗ്രസ് 156 സീറ്റുകളോളം നേടി അധികാരത്തിലെത്തുമെന്നും ഗെലോട്ട് പറയുന്നു പക്ഷേ നമ്മൾ അതിന്റെ ഒരു വസ്തുത കടന്നാൽ അശോക് ഗെലോട്ട് പറയുന്ന 156 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുമോ 100 കോൺഗ്രസ് തികയ്ക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാതിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കാരണം ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ സച്ചിൻ പൈലറ്റിന്റെ ആ പുതിയ പാർട്ടി പ്രഖ്യാപനം എന്ന തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിൻവലിയാൻ പ്രേരകമായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു സമയത്ത് ഒരു പീക്ക് ടൈമിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി സച്ചിൻ പൈലറ്റ് രൂപീകരിച്ചാൽ അതിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ പോലും ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ സച്ചിൻ പൈലറ്റിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോകുമെന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ നിർദ്ദേശം അഭിപ്രായം ഉപദേശം അത് സച്ചിൻ പൈലറ്റ് സ്വീകരിച്ചിരിക്കുന്നു അത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ പ്രഗതിശീൽ പാർട്ടി എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി വെക്കുന്നത് കൃത്യമായും അടുത്ത രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി സച്ചിൻ പൈലറ്റും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളും എം എൽ എമാർ ഉൾപ്പെടെയുള്ള ആളുകളും ബി ജെ പിയിലേക്ക് എത്തും പക്ഷേ അശോക് ഗെലോട്ട് പറയുന്നത് തനിക്ക് പ്രതിബദ്ധത ഗാന്ധി കുടുംബത്തോടാണെന്ന് പറയുമ്പോഴും സ്വാഭാവികമായും വസുന്ധര രാജസിന്റെയുമായി അഭേദ്യമായിട്ടുള്ള ഒരു സൗഹൃദം അശോക് ഗെലോട്ടിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വസുന്ധര രാജയുടെ കാലത്തെ പല അഴിമതി കഥകളും ഇപ്പോഴും എങ്ങും എത്താതെ അന്വേഷണം എങ്ങും എത്താതെ പോകുന്നത് എന്നതും വ്യക്തമാണ് പക്ഷേ ബി ജെ പിക്ക് അവിടെ വസുന്ധര രാജ സിന്ധ്യ ഒരു തലവേദനയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വസുന്ധര രാജയെ മെരുക്കി നിർത്തി സച്ചിൻ പൈലറ്റിനെ ബി ജെ പിക്കുള്ളിലേക്ക് എടുക്കാനാണ് എത്തിക്കാനാണ് അമിത്ഷായും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തയ്യാറെടുക്കുന്നത് ഇതിനിടയിലാണ് ചില ഉണ്ടയില്ലാ വെടികളുമായി അശോക് ഗെലോട്ടിന്റെ പ്രസ്താവനകൾ ഉണ്ടല്ലാ വെടികളായി അശോക് ഗെലോട്ടിന്റെ പ്രസ്താവനകൾ വരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്.